ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഈസ് മുഹമ്മദ് ഷിബിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് വാട്സപ്പിലെ അടിപൊളി സ്റ്റാറ്റസ്റ്റിക്കുകളാണ്. അപ്പോൾ നാം സാധാരണയായി പറയുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. സ്റ്റാറ്റസിനുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ടുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനൊരു വീഡിയോ ആയിട്ടുള്ളൊരു സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗം എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇപ്പോൾ കൈകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ്, ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊന്ന് ഈ കൈയൊന്ന് എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നാം ചെയ്യേണ്ടത്, ഇവിടെ ഒന്ന് സൂം ഇൻ ചെയ്താൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ സ്റ്റാറ്റസ് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ സ്റ്റാറ്റസായി വെക്കുമ്പോൾ, ഇതിലെ വീഡിയോകൾ കാണാണ്ട് വെറും ഇതിൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്ന ഒരു ട്രിക്കാണിത്. ഇതിനായിട്ട് നിങ്ങൾ മുകളിൽ കാണുന്നൊരു പെന്നിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പച്ച കളർ സെലക്ട് ഒരു മഞ്ഞ കളർ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ലോങ് ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. എന്നാൽ നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് മാത്രമാണ് കേൾക്കുക. അതിൽ കാണിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇതിൽ കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് MP3 മോഡൽ ആക്കാം. ഇനി മൂന്നാമതായിട്ടുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് തന്നെ ഞാൻ മറ്റൊരു സ്റ്റാറ്റസ് കൂടി വെക്കുകയാണ്. ഇതിൽ ഈ ഒരു സ്റ്റാറ്റസ് ഞാൻ വെക്കുകയാണ്. ഇതിൽ നമുക്ക് കാണാം, മുകളിലായിട്ട് ഇതിൻ്റെ വലത്ത് ഭാഗത്തുനിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇതിൽ ഒരു മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് കാണാം, ഒരു ഇമോജിയുടെ ഫോട്ടോ ആയിരിക്കും. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുണ്ട്. ഇതുവരെ ഇതിൽ വാട്സപ്പിൽ ഇല്ലായിരുന്നു. പുതുതായി വന്ന അപ്ഡേഷനുള്ളൊരു പുതിയ ഓപ്ഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമോജികൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ വലുതാക്കാനും ചെറുതാക്കാനും അതിൻ്റെ പൊസിഷൻ നോക്കി നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് ട്രിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.